ഓക്കെ, ഇന്ന് വന്നിട്ടുള്ളത് അലോവേര ജെൽ ആയിട്ടാണ്. അപ്പോൾ അലോവേര ജെൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. ആദ്യം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര വേണം. അപ്പോൾ ഇതാ ഞാൻ അലോവേരനവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറോളം ഞാൻ ഇത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊരു കറകളുണ്ടാവുമല്ലോ, അപ്പോൾ ആ കറ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുത്തിയേക്കുന്നത്. അതിനുശേഷം ഞാൻ എല്ലാ വക്കൊന്നും കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്താ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ആ അലോവേര ഫ്രഷ് ജെല്ലുണ്ടല്ലോ, ആ ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തൊലിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമുക്കത് നല്ലൊരു അതിൻ്റെ പൾപ്പ് നന്നായിട്ട് ഒന്ന് കത്തിയിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വെച്ചാൽ അതൊന്ന് എടുക്കാം. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എന്നിട്ട് അത് നേരെ ഞാൻ വെള്ളത്തിലോട്ട് ഇടുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിലുള്ള കറ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കറ ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചൊറിച്ചിൽ പോലെ ഒന്ന് ഫീൽ ചെയ്യും നമുക്കത് മുഖത്തൊക്കെ ഒന്ന് പുരട്ടപ്പോൾ. അപ്പോൾ അത് നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ ഇവിടെ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകിയെടുത്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നല്ല കൊഴുപ്പുള്ള വെള്ളമാണ്. അത് കഴുകണ്ട, അത് കുളിക്കുമ്പോൾ തലയിലൊക്കെ പുരട്ടാം. പുരട്ടിയിട്ട് നമുക്ക് താളിക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായി ഒരു കഴുകിയിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. ഈ റെസിപ്പി ഉപ്പാക്ക് ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്കിതിവിടെ ജ്യൂസായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ വേണം. അപ്പോൾ ഈ ജലാറ്റിന് ആണ് നമുക്കൊരു ആ തിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിലോട്ട് പാകത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പുതിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം. ജലാറ്റിന് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. മെൽറ്റ് ആയതിന് ശേഷമാണ് നമ്മുടെ അലോവേര ജ്യൂസ് അതിലോട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്കത് കാണാം. ായിട്ടുണ്ട്. നമുക്കിതിലോട്ട് അലോവേര ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പം ചൂടാറിയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു ടീസ്പൂണ് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനൊരു ചെറിയൊരു അടപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗ്ലിസറിന് കയ്യിലുള്ളവർ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. അങ്ങനെ ഗ്ലിസറിൻ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ സ്കിന്നിനൊക്കെ നന്നായി മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലിസറിൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഞാനിനി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇതിലോട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാൻ ഫ്രിഡ്ജിലോട്ട് ഒരു ഓവർ നൈറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നോക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ വേണം യൂസ് ചെയ്യാൻ. ഒരു 3 ആഴ്ചയോളം വരെ ഇത് കേട് വരാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ എടുക്കുക. സ്പൂണൊക്കെ എടുക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. നനവെന്നില്ലാണ്ട് നല്ല വൃത്തിയിലായിട്ട് എടുക്കാമെന്ന് ശ്രമിക്കുക. അപ്പോൾ ഇത് 3 ആഴ്ച വരെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇതാ കണ്ടില്ല, അത് നല്ല ഒരു തിക്കായിട്ട് ഒരു പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.